നമസ്കാരം, നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ മാസം 16-ാം തീയതി, വ്യാഴാഴ്ച, തിരുവോണം നക്ഷത്രം. ആദ്യമായി മേഡം രാശി, അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ കാൽഭാഗം. സാമ്പത്തികമായ നേട്ടങ്ങൾ കാണുന്നു, പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കും. ഷെയർ മാർക്കറ്റിൽ പൊതുവെ ട്രേഡിങ്ങിലൊക്കെ ഇൻവോൾവ് ആകാൻ ഭാഗ്യമുള്ളൊരു ദിവസമാണ്. ഇടവം രാശി, കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം, രോഹിണി, മകീരമാദ്യത്തെ പകുതി ഭാഗം. കച്ചവടത്തിലൊക്കെ ഒരു മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം വരാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിനൊരു സ്വസ്ഥതക്കുറവ് ഏറെ കാണുന്ന ഒരു ദിവസമാണ്. പക്ഷെ വിഷമിക്കാനൊന്നും തന്നെയില്ല, വേണ്ടപ്പെട്ടവരുടെ സഹായം, ഗവൺമെൻറ് സഹായം ഒക്കെ വന്നു ചേരുവാനും അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ നീങ്ങിപ്പോകാനുമുള്ള ഭാഗ്യമുണ്ട് എന്ന് പ്രത്യേകിച്ച് അറിഞ്ഞോളൂ. മിഥുനം രാശി, മകര അവസാനത്തെ പകുതി ഭാഗം, തിരുവാതിര, പുണർനമാദ്യത്തെ മുക്കാൽ ഭാഗം. വിവാഹകാലമാണ്, വിവാഹ ദിവസവുമാണ്, അതായത് വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഫലസൂചനയുള്ള ദിവസമാണെന്ന് പ്രത്യേകിച്ചറിയുക. വിവാഹാലോചനയൊക്കെ വരും, വിവാഹ നിശ്ചയത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും ചെയ്യും. എന്നാൽ ശനി അത്ര അനുകൂല ഭാവത്തിലല്ലാത്തതുകൊണ്ട് വിവാഹ നിശ്ചയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. കർക്കിടകം രാശി, പുണർദം അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം. വളരെ കാലമായി പ്രതീക്ഷിച്ചിരുന്ന ചില കാര്യങ്ങളിൽ നിന്ന് നടന്നു കിട്ടാനുള്ള യോഗമുണ്ട്. അതുകൊണ്ട് തന്നെ ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുന്ന ഒരു ദിവസമാണ് എന്നും പ്രത്യേകിച്ചറിയാം. ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. ഗ്രഹത്തിനല്പം റിപ്പയർ വർക്കോ വാഹനത്തിന് ഒക്കെ റിപ്പയർ വർക്കോ ഒക്കെ വരുന്നൊരു ദിവസമാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്പം ഒരു ടെൻഷനൊക്കെ വരാം. പക്ഷെ ടെൻഷൻ വരേണ്ട കാര്യമില്ല. ദിവസം കഴിയുന്നതിന് മുൻപ് പ്രതീക്ഷിക്കാതെ തന്നെ അല്പം പണം വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. കന്നിരാശി, ഉത്തരം അവസാനത്തെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം. ഗ്രഹത്തിൽ പാർട്ടീഷനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന, സംസാരിക്കുന്ന, അതിലൊരു തീരുമാനമെടുക്കുന്ന ഒരു ദിവസമാണ്. അവിടെയൊക്കെ സംയമനം അത്യാവശ്യം വേണ്ട ഒരു ദിവസമാണെന്ന് പറഞ്ഞോളൂ. അഭിപ്രായ വ്യത്യാസം ഒക്കെ വരാൻ സാധ്യതയേറെയുള്ള ഒരു ദിവസമാണ്. തുലാം രാശി, ചിത്തിര അവസാനത്തെ പകുതി ഭാഗം, ചോതി, വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം. ദൂരദേശത്ത് നിന്ന് ബിസിനസ് കാര്യങ്ങളിൽ പ്രതീക്ഷിച്ചിരുന്ന ചില മാറ്റങ്ങൾ അനുഭവപ്പെടും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സന്തോഷകരമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഗ്രഹത്തിൽ ഉണ്ടാകാനുള്ള യോഗമുണ്ട്. വൃശ്ചികം രാശി, വിശാഖമാസാനത്തെ കാൽഭാഗം, അനീഴം, തൃക്കേട്ട. വിവാഹ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും. പ്രണയിക്കുവാനുള്ള സാധ്യതയേറെയുള്ള ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിയുക. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ പ്രായമായവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. റൊമാറ്റിക് കംപ്ലയിൻസ് ഒക്കെ ഉള്ളവർ തണുപ്പ് ഒക്കെയുള്ള ആഹാരം കഴിയുന്നതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടം ആദ്യത്തെ കാൽഭാഗം. പൊതുവെ കോപസ്വഭാവം ഏറിയിരിക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ സംസാരമൊന്ന് നിയന്ത്രിച്ചോളൂ എന്നുള്ളതാണ്. അന്യരുടെ കാര്യങ്ങളിൽ നിന്നൊക്കെ കഴിയുന്നതും ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും നല്ലത്. വിവാഹാലോചന വന്നു ചേരുവാൻ സാധ്യതയേറെയുള്ള ദിവസമാണെന്നും അറിയാം. മകരം രാശി, ഉത്രാട അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടമാദ്യത്തെ പകുതി ഭാഗം. ശരീരത്തിനൊരു ക്ഷീണമോ പഠന കാര്യങ്ങളിൽ താല്പര്യം കുറയുന്നതോ ആയിട്ടുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൺലൈൻ ടെസ്റ്റൊക്കെ വരുന്ന ഒരു ദിവസമാണെങ്കിൽ പ്രത്യേകിച്ചും പഠന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക. സാമ്പത്തികമായി നേട്ടങ്ങൾ കാണുന്നു, ബന്ധുക്കളെ കൊണ്ടൊക്കെ ഉയർച്ച വരാൻ ഭാഗ്യമുള്ള ഒരു ദിവസമാണ്. അവരിൽ നിന്ന് സമ്മാനങ്ങളൊക്കെ വന്നു ചേരാനുള്ള യോഗമുണ്ട്. ഗ്രഹത്തിൽ മംഗളകരമായിട്ടുള്ള അനുഭവങ്ങൾ, ആഘോഷം ഒക്കെ വന്നു ചേരും. വളരെ പരിമിതമായിട്ടുള്ള ആഘോഷത്തിൻ്റെ കാലമാണല്ലോ, അതൊക്കെ വന്നു ചേരാനുള്ളൊരു യോഗമുണ്ട്. മീനം രാശി, പുരൂരിട്ടാദി അവസാനത്തെ കാൽഭാഗം, ഉത്രിട്ടാദി, രേവതി. വൈകാരികമായി അല്പം ഒരു ടെൻഷനൊക്കെ വരുന്ന ദിവസമാണ് എന്നുള്ളതുകൊണ്ട് കോപസ്വഭാവം ഒക്കെ ഏറിയിരിക്കും. ആലോചിക്കാതെ, ചിന്തിക്കാതെയൊക്കെ അഭിപ്രായം പറയുന്നതുകൊണ്ട് ഗ്രഹത്തിൽ ടെൻഷൻ വരാതെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് എന്നുള്ള കാര്യവും പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളൊരു താല്പര്യമൊക്കെ ഒന്ന് കുറയുവാൻ സാധ്യതയേറെയുള്ള ദിവസമാണ് എന്നുള്ളതുകൊണ്ട് ദൈവാധീനത്തിനായി വ്യാഴ സ്തോത്രം ജപിച്ചോളൂ